യേശുമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 9:38. തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ദൈവ വിളിക്കു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒത്തിരിയേറെ വിളവുകളുണ്ട്, പക്ഷേ വേലക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ദൈവവിളികൾ കുറയുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. നമ്മുടെ ഇടവകയിൽ പോലും പണ്ടുണ്ടായിരുന്ന അത്രയും ദൈവവിളികൾ ഇന്ന് ഇല്ലാതെ പോവുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം, നല്ല ദൈവവിളികൾ, പൗരോഹിത്യ സന്യാസ ദൈവവിളിയിലേക്ക് ഒത്തിരി പേര് കടന്നു വരുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥന അവർക്ക് കൂട്ടായിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ന് പൗരോഹിത്യ സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പറ്റണം. പണ്ടൊക്കെ നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്നു, പക്ഷേ ഇന്ന് ആ പ്രാർത്ഥന കുറഞ്ഞു പോവുകയാണ്. ഒരു പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. പുരോഹിതൻ്റെ കഴിവല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച്. അവൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടാകുമ്പോൾ, ഒരു പോരായ്മ ഉണ്ടാകുമ്പോൾ നീ തിരിച്ചറിയണം നിൻ്റെ പ്രാർത്ഥനയിൽ കുറവ് സംഭവിച്ചു എന്ന്. ഉറപ്പായിട്ടും എൻ്റെ പ്രാർത്ഥനയിൽ പുരോഹിതരും സന്യസ്തരും ഉണ്ടായിരിക്കണം. അവരുടെ ജീവിതത്തിലെ കുറവുകളും പോരായ്മകളും കണ്ട് അവരെ കുറ്റം വിധിക്കുകയോ പരിഹസിച്ച് മാറ്റി നിർത്തുകയോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവർ നമുക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി അവരുടെ ഒപ്പം നിൽക്കുവാനായിട്ട് നമുക്ക് പറ്റണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഇനി മുതൽ പുരോഹിതരും സന്യസ്തരും ഉണ്ടാവണം. അതേപോലെ തന്നെ നല്ല ദൈവവിളിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളൊക്കെ പുരോഹിതനാകണം അല്ലെങ്കിൽ സന്യസ്തയാകണമെന്ന് പറയുമ്പോൾ നമ്മളവരെ നിരുത്സാഹപ്പെടുത്തരുത്. അവർക്കിഷ്ടമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ പോട്ടെ, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യട്ടെ. അത് നമ്മുടെ ഇഷ്ടമല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ വിളിയാണ്. അത് പലരിലൂടെ ദൈവം നമ്മുടെ മക്കളോട് പറയുമ്പോൾ നമ്മളതിന് ഒരു തടസ്സം നിൽക്കരുത്. അവരെ ദൈവസന്നിധിയിൽ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മക്കളുണ്ടായിരിക്കട്ടെ, നമ്മുടെ ഇടവകയിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാവട്ടെ. പുരോഹിതരെയും സന്യസ്തരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ വിളഭൂമിയിൽ നല്ല വേലക്കാരായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.